31 January 2020 ഫസ്റ്റ് കോവിഡ് പേഷ്യന്റ് കേരളത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ദിവസമാണ്. ആ ദിവസം മുതൽ ഇന്നവരെ കംപ്ലീറ്റ് 6 മന്ത്സ് കംപ്ലീറ്റ് ആയി. ഈ 6 മന്ത്സിലെ ഗവൺമെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. പോലീസ്ക്ക് ഇതൊരു പാൻഡമിക് സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ആ സമയത്തെ കുറേ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് കുറേ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം കുറേ ആളുടെ അഡ്വൈസ് പ്രകാരം പല പോലീസിങ് കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. March 23 നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നു. അതിനു മുമ്പ് ലോക്ക്ഡൗൺ എന്താണോ എന്താ ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്തൊക്കെ ചെയ്യണോ ഈ കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ആവിഷ്കരിച്ചു, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെ പാലിക്കണോ, ഏത് രീതിയിൽ നടക്കണോ, ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെ പോകണോ, ആരോട് എങ്ങനെ എത്ര ആൾക്കാരൊക്കെ കൂടാൻ പറ്റുമോ, ഫ്യൂണറൽ സമയത്ത് എന്തൊക്കെ ചെയ്യണോ, ഒരു വെഡിങ്ങിൽ എന്താ ചെയ്യണോ, ഈ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാം ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 മാസം ഇതിൽ പോലീസ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വന്നു. ചില കാര്യങ്ങളും നിങ്ങൾ കുറേ ആൾക്കാർ പറയും അത് പോലീസിങ് അല്ല. പക്ഷേ ഞങ്ങളിപ്പോൾ കോവിഡ് പോലീസിങ് രീതിയിൽ അവരെ ഞങ്ങൾ പറയാനുണ്ടോ, നമ്പർ 1 നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് എൻഫോഴ്സ് ചെയ്യണം, നമ്പർ 2 ഈ സേഫ്റ്റി സെക്യൂരിറ്റി കാര്യങ്ങൾ നടപ്പാക്കണം, നമ്പർ 3 ലോക്ക്ഡൗൺ സമയത്തെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനെ ക്ലോസ് ചെയ്യണം, കുറേ ഇൻസ്റ്റിറ്റ്യൂഷനെ ഓപ്പൺ ചെയ്യണം, ഈ കാര്യങ്ങൾ ഞങ്ങളെല്ലാം ചെയ്തു. ആ സമയത്തെ കുറേ ലോക്ക്ഡൗൺ സമയത്തെ കുറേ പ്രശ്നങ്ങൾ വന്നു. കുറേ പാവപ്പെട്ട ആൾക്കാരെ ഭക്ഷണം പോലെ നമുക്ക് കൊടുക്കാൻ വേണ്ടി വന്നു. പോലീസ് അവരുടെ പോലീസിൻ്റെ ഹ്യൂമൻ സൈഡ് നോക്കിയിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടു. അത് ആ സമയത്ത് ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചു. ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അതിലെ മെയിനായിട്ട് ഞങ്ങൾ ഈ ക്വാറൻറ്റൈൻ ആൾക്കാർക്ക് ഏ ജമ്പ് ചെയ്യാൻ പാടില്ല, അത് നടപ്പാക്കി. നമ്പർ 1. നമ്പർ 2 കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നമുക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്നു, എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നു പല നിയമങ്ങൾ, അത് ഞങ്ങൾ ചെയ്തു. ഇതാണ് മെയിനായിട്ട് പ്രശ്ന കാര്യങ്ങൾ. അതിനെ സഹിതം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫിലിംസ് ഉണ്ട്. ചെറിയ ചെറിയ വലിയ ക്ലിപ്പിങ്സോ ഫിലിമോ ട്രോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കേരള പോലീസ് ഇതുവരെ 416 ഫിലിംസ് ചെറിയ ഫിലിംസ് ഉണ്ടാക്കിയിട്ട് പല മീഡിയ മാധ്യമങ്ങളിൽ പ്രദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാടകം ഉണ്ടാക്കി, നാടകം വളരെ പോപ്പുലറായി. കുറേ ഇതുപോലെ തന്നെ കുറേ അവയർനെസ് ചെറിയ ക്ലിപ്പിങ്സ് വളരെ ഇൻ്റർനാഷണലി ഫേമസ് ആയിപ്പോയി. കുറേ എക്സ്പേർട്സ്, കുറേ സെലിബ്രിറ്റി നമുക്ക് സഹായിച്ചു. അവർ വി ആർ ഗ്രേറ്റ്ഫുൾ ടു ദെം. നൗ ഇന്ന് നമുക്ക് ഈ സ്ഥിതിയിൽ ഇപ്പോൾ നമ്മുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കോൺടാക്ട് കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ, ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ നിർദ്ദേശങ്ങൾ ഒന്ന് എൻഫോഴ്സ് ചെയ്താലേ മാത്രം ഈ കോൺടാക്ട് കേസസ് കുറക്കാൻ പറ്റൂ. ഈ കോൺടാക്ട് സ്പ്രെഡ് കുറക്കണോ, അതിനുവേണ്ടി കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജിയിലെ, ക്വാറൻറ്റൈൻ സ്ട്രാറ്റജിയിലെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ പോലീസ്ക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി വരും. അതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോട്ടൽ പോലീസ് ഫോഴ്സ് സീനിയർ DGP തൊട്ടോ കോൺസ്റ്റബിൾ വരെ എല്ലാം മൊബിലൈസ് ചെയ്തിരിക്കുകയാണ്. ഇന്നോ ഞങ്ങൾ കുറേ പുതിയ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ എല്ലാ ഓഫീസർമാരെ. ഇപ്പോൾ നമ്മുടെ കോവിഡ്ക്ക് എതിരായിട്ട് എഗൻസ്റ്റ് ദോ കോവിഡ് എ വാർ ഹാസ് ടു ബി ലോഞ്ച്ഡ്, അത് ഞങ്ങൾ ഒരു ആ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ. ഇനി എത്ര ദിവസം ഈ കോവിഡ് ഉണ്ടാക്കും ആർക്കും അറിയില്ല. പക്ഷേ ഞങ്ങൾ ഒരു പോസിറ്റീവ് രീതിയിൽ ഈ കാര്യങ്ങൾ എടുത്തിട്ട് വളരെ നിയമം ഏത് രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ, ഏത് രീതിയിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ, ഇത് നമ്മുടെ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടോ. ഈ സമയത്ത് വളരെ ഒരു ചിന്തയുള്ള കാര്യം എന്താണ്, നമ്മുടെ 85 പോലീസ് ഓഫീസർക്ക് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ട്, പോസിറ്റീവ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടോ. അതിൽ കുറേ ആൾക്കാർക്ക് ഒരു 64 ആള് അതിൽ ഇതുവരെ ക്യൂറായിട്ട് പോയിട്ടുണ്ടോ. പക്ഷേ ഇത് ഈ ഫിഗേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ കൺസേൺഡ് ആണ്. പോലീസുകാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ദ പ്രൊട്ടക്ടർ പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, പല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ, അവർക്ക് സഹായിക്കുന്നുണ്ടോ, അവരുടെ ഫാമിലിക്ക് സഹായിക്കുന്നുണ്ടോ, അതേ
പോലീസ് വളരെ ആരോഗ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ദെൻ ഓൺലി ദേ ക്യാൻ ഡിസ്ചാർജ് ദാറ്റ് ഡ്യൂട്ടി പ്രോപ്പർലി ആൻഡ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കും. സോ വി വിൽ റിക്വസ്റ്റ് ദ ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഓഫ് സൊസൈറ്റി, മീഡിയ, എല്ലാവരുടെ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും.